നമസ്കാരം. റാപ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നാഷൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ബെൽജിയത്തെ പരാജയപ്പെടുത്തി. 2-1 ഇംഗ്ലണ്ടിന്റെ വിജയം. ഇംഗ്ലണ്ടിന് വേണ്ടി മാർക്കസ് റാഷ്ഫോർഡ്, മേസൺ മൗണ്ട് എന്നിവരാണ് ഗോളുകൾ നേടിയത്. ബെൽജിയത്തിന്റെ ആശ്വാസ ഗോൾ റൊമേലു ലുക്കാക്കുവിന്റെ വകയായിരുന്നു. ഈ വിജയത്തോടുകൂടി യുവേഫ നാഷൻസ് ലീഗിന്റെ ലീഗ് എയിലെ ഗ്രൂപ്പ് 2-ൽ 3 നിന്ന് 7 ഇംഗ്ലണ്ട് 1. ബെൽജിയത്തിന് 3 നിന്ന് 6 ഉണ്ട്. അവർ 2-ഉം 4 ഡെൻമാർക്ക് 3. വെംബ്ലിയിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റത്തിൽ കാൽവർട്ട് ലെവിനെ അണിനിരത്തി, തൊട്ടുപുറകിൽ മേസൺ മൗണ്ട്, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരെ കൂടി ഇറക്കിയാണ് ഇംഗ്ലീഷ് കോച്ച് ഗാരറ്റ് സൗത്ത്ഗേറ്റ് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് റൊമേലു ലുക്കാക്കുവായിരുന്നു ബെൽജിയത്തിൻ്റെ ആക്രമണങ്ങൾ നയിച്ചത്. തൊട്ടുപുറകിൽ കരസ്കോയും കെവിൻ ഡിബ്രൂയനും അണിനിരന്നിരുന്നു. മത്സരത്തിൻ്റെ 16 മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റൊമേലു ലുക്കാക്കു ബെൽജിയത്തെ മുന്നിലെത്തിച്ചു. എന്നാൽ 39 മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ഇംഗ്ലണ്ടിന് ഒപ്പമെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ 1-1 എന്ന നിലയിലായിരുന്നു. രണ്ടാം പകുതിയിൽ 64 മിനിറ്റിൽ മേസൺ മൗണ്ട് കൂടി സ്കോർ ചെയ്തതോടെ ഇംഗ്ലണ്ട് 2-1 എന്ന സ്കോർ ലൈനിൽ വിജയിച്ചു കയറി. ഇന്നലെ നടന്ന മറ്റു പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ റിസൾട്ട് കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്നലെ അയർലൻഡ് വേഴ്സസ് വെയിൽസ് മത്സരവും കസാക്കിസ്ഥാൻ വേഴ്സസ് അൽബേനിയ മത്സരവും ഗോൾരഹിത സമനിലയിലാണ് അവസാനിച്ചത്. സ്വീഡൻ വേഴ്സസ് ക്രൊയേഷ്യ മത്സരം 1-2 ക്രൊയേഷ്യ വിജയിച്ചു കയറി. ലിത്വാനിയ വേഴ്സസ് ബെലാറസ് മത്സരം 2-2 എന്ന സ്കോർ ലൈനിൽ സമനിലയിൽ അവസാനിച്ചു. എസ്റ്റോണിയ വേഴ്സസ് നോർത്ത് മാസഡോണിയ മത്സരം അവസാനിച്ചത് 3-3 എന്ന സ്കോർ ലൈനിലാണ്. അർമേനിയ വേഴ്സസ് ജോർജിയ മത്സരം 2-2 സമനിലയിലും ബോസ്നിയ ആൻഡ് ഹെർസഗോവിന വേഴ്സസ് നെതർലൻഡ്സ് മത്സരം ഗോൾ രഹിത സമനിലയിലും അവസാനിച്ചപ്പോൾ ഫിൻലൻഡ് ബൾഗേറിയയെ ഏകപക്ഷീയമായ 2 നോർവേ റൊമേനിയയെ ഏകപക്ഷീയമായ 4 പരാജയപ്പെടുത്തി. നോർത്തേൺ അയർലൻഡിനെ ഓസ്ട്രിയ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 1 പോളണ്ട് വേഴ്സസ് ഇറ്റലി മത്സരം ഗോൾ രഹിതമായി അവസാനിച്ചപ്പോൾ കൊസോവ വേഴ്സസ് സ്ലോവേനിയ മത്സരം ഏകപക്ഷീയമായ 1 സ്ലോവേനിയ വിജയിച്ചു. ഗ്രീസ് ഏകപക്ഷീയമായ 2 മോൾഡോവയെ പരാജയപ്പെടുത്തിയപ്പോൾ സ്കോട്ട്ലൻഡ് ഏകപക്ഷീയമായ 1 സ്ലൊവാക്കിയെ മറികടന്നു. ഐസ്ലൻഡ് വേഴ്സസ് ഡെൻമാർക്ക് മത്സരം ഏകപക്ഷീയമായ 3 ഡെൻമാർക്ക് വിജയിച്ചപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് മത്സരം 2-1 ചെക്ക് റിപ്പബ്ലിക്കാണ് വിജയിച്ചത്. സെർബിയ വേഴ്സസ് ഹംഗറി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഹംഗറി വിജയിച്ചു. റഷ്യ വേഴ്സസ് തർക്കി മത്സരം 1-1 സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇപ്പോൾ യുവേഫ നാഷൻസ് ലീഗിന്റെ മാച്ച് ഡേ 3 അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.